നമസ്കാരം. ഭാരതീയ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും അക്ഷയഖനികളാണ് ക്ഷേത്രങ്ങൾ. അവയിൽ ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും ഇഴചേരുന്നു. ക്ഷതത്തെ ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രമെന്നാണ് പ്രമാണം. അതായത് മനസ്സിന്റെ മുറിവുകളെ വ്യഥകളെ ഇല്ലായ്മ ചെയ്യുന്ന പുണ്യസ്ഥലമാണ് ക്ഷേത്രം. ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ ദൈവങ്ങൾക്ക് പാർക്കാനുള്ള ഇടങ്ങളല്ല, സമൂഹ പ്രവർത്തനയ്ക്കുള്ള സ്ഥലവുമല്ല. അവ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിശക്തമായ ഊർജ കേന്ദ്രങ്ങളായിട്ടാണ്. ആർക്കും അവിടെ പോകാം, ആ ചൈതന്യത്തിന്റെ പങ്കുപറ്റാം. ഭൗതികതയുടെ സ്വാധീനം അങ്ങേയറ്റം കുറച്ചുകൊണ്ടുവരിക, അതൊരു ശാസ്ത്രമാണ്. അതുതന്നെയാണ് ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠകളുടെയും പിന്നിലുള്ള ശാസ്ത്രം. വളരെ വിപുലമായ രീതിയിൽ വിഗ്രഹ നിർമ്മാണം നടത്തുന്ന ഒരിടമാണ് ഭാരതം. മറ്റു പല സംസ്കാരങ്ങളും ഈ സമ്പ്രദായത്തെ പാവകളെ ദൈവങ്ങളായി ആരാധിക്കുന്നുവെന്ന് പറയാറുണ്ട്. അത് തെറ്റായ ധാരണയാണ്. അവ ദൈവത്തിന്റെ വെറും പ്രതിരൂപങ്ങളല്ല, ശാസ്ത്രീയമായി സൃഷ്ടിച്ച ശക്തമായ ഊർജ കേന്ദ്രങ്ങളാണ്. സത്യം എന്തെന്ന് വെച്ചാൽ, ഇവിടെ മനുഷ്യൻ അവന്റെ തന്നെ ആകൃതിയിലും രൂപത്തിലും കൂടി ദൈവത്തിനെ കാണുന്നു. അവൻ നിർമ്മിക്കുന്നത് അവന്റെ തന്നെ പ്രതിച്ഛായയാണ്. അത് തന്നെയാണ് ഈശ്വരൻ എന്ന പൂർണ്ണമായ ബോധ്യം ആളുകൾക്കുണ്ട്. ദേഹോ ദേവാലയ പ്രോക്തു ജീവേ ദേവ സദാശിവ എന്നാണ് യോഗശാസ്ത്ര ഗ്രന്ഥമായ കുളാർവതത്രം പറയുന്നത്. അതായത് ദേഹം ദേവാലയമായി ചിത്രീകരിച്ചാൽ ജീവൻ ആ ദേവാലയത്തിലെ ദേവനാണ്. ദേഹത്തിൽ എങ്ങനെയാണോ ജീവൻ, അതുപോലെയാണ് ക്ഷേത്രത്തിൽ ദേവചൈതന്യം. ക്ഷേത്രാരാധനയുടെ പ്രാഥമ ലക്ഷ്യം അവനവൻ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്തുകയാണ്. ഈശ്വരന്റെ അടയാളമായ ക്ഷേത്രം, അതിലെ വിഗ്രഹം, ദീപം മുതലായവ ദർശിക്കുന്നത് നമ്മുടെ കണ്ണുകളെയും, ചന്ദനം, ചന്ദനത്തിരി, കർപ്പൂരം എന്നിവയുടെ സുഗന്ധം നമ്മുടെ മൂക്കിനെയും, പ്രസാദം, തീർത്ഥം എന്നിവ സേവിക്കുന്നതും ഈശ്വരമന്ത്രം ജപിക്കുന്നതും നമ്മുടെ നാവിനെയും, ശംഖനാദം, മണിനാദം, മന്ത്രധ്വനി, സോപാന സംഗീതം മുതലായവ നമ്മുടെ ചെവികളെയും, ചന്ദനം, ഭസ്മം, തീർത്ഥം എന്നിവ നെറ്റിയിലും ശരീരത്തിലും ലേപനം ചെയ്യുന്നത് നമ്മുടെ ത്വക്കിനെയും, ലൗകിക അസന്മാർഗിക വിഷയങ്ങളിൽ നിന്നും താൽക്കാലികമായെങ്കിലും പിന്തിരിപ്പിച്ച് ഈശ്വര സങ്കല്പത്തിൽ ലയിപ്പിക്കുന്നു. കാലം ചെല്ലുമ്പോൾ ക്ഷേത്ര ദർശനം കൂടാതെ തന്നെ മനസ്സ് ഈശ്വരനിൽ എല്ലായ്പ്പോഴും വർത്തിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടാകുകയും ക്ഷേത്രത്തിൽ മാത്രമല്ലാതെ സർവചരാചരങ്ങളിലും അവസാനം സ്വയം തന്നിലും സർവവ്യാപിയും പരമാത്മാവുമായി ഈശ്വരന്റെ വിശ്വരൂപം ദർശിച്ച് മനുഷ്യൻ മുക്തനാവുകയും ചെയ്യുന്നു. ഇതാണ് ക്ഷേത്ര സങ്കല്പത്തിന്റെ പ്രാധാന്യം. ശാസ്ത്രപ്രകാരം ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് പണിത് ദേവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ഒരു നാടിന്റെ ജീവൽ നാഡിയാണ്. ഷഡാധാരക്രിയയിലൂടെയാണ് ക്ഷേത്ര നിർമ്മാണവും വിഗ്രഹ പ്രതിഷ്ഠയും നിർവഹിക്കുന്നത്. വിഗ്രഹം എന്നാൽ വിശേഷാൽ ഗ്രഹിക്കുന്നതെന്നാണ് അർത്ഥം. താന്ത്രിക വിദ്യ ഏറ്റവും കൃത്യമായി പാലിക്കപ്പെട്ട് പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിൽ ദൈവചൈതന്യം കുടിയേറും. പ്രതിഷ്ഠ കർമ്മത്തിൽ കൂടി വിഗ്രഹത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഊർജത്തെ സ്വീകരിക്കലാണ് ക്ഷേത്രദർശനത്തിന്റെ ഉദ്ദേശം. അനേക കാരണങ്ങളാൽ ദിനം പ്രതി കുറയുന്ന ദൈവചൈതന്യത്തെ വർദ്ധിപ്പിക്കുകയാണ് പൂജാരികളുടെ ധർമ്മം. പ്രതിഷ്ഠയിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജത്തെ സ്വീകരിക്കാനും വിധികളുണ്ട്. കുളിച്ച് ശുദ്ധഹൃദയത്തോടെ വേണം മന്ത്രചൈതന്യം നിറഞ്ഞ ക്ഷേത്രമതിൽക്കകത്ത് പ്രവേശിക്കാൻ. കുളിയും വൃത്തിയുമുള്ള വസ്ത്രവും ക്ഷേത്രദർശനത്തിന്റെ പ്രഥമ കാര്യമാണ്. പാദരക്ഷകൾ അഴിച്ച് പുറത്തുവെച്ച് കൂപ്പുകൈ നെഞ്ചോട് ചേർത്ത് അകത്തെത്തുന്ന ഭക്തർ പ്രദക്ഷിണം നടത്തണം. പ്രദക്ഷിണത്തെക്കുറിച്ച് തന്ത്രശാസ്ത്രം പറയുന്നത് ഇപ്രകാരമാണ്. അതായത് ദേവനെ കേന്ദ്രബിന്ദുവായി സങ്കല്പിച്ച് നടത്തുന്ന പ്രദക്ഷിണം ബലികല്ലുകൾ പുറത്തുകൂടി വേണം. ചുറ്റുമതിലിന് പുറത്തുകൂടിയുള്ള പ്രദക്ഷിണത്തിന് അന്തർമണ്ഡലത്തിലേതിലും ഫലസ്ഥിതിയുണ്ടെന്നാണ് വിശ്വാസം. ദേവനിൽ നിന്ന് എത്ര അകന്ന് വലം വെച്ചാൽ അത്രയും നല്ലതാണെന്നർത്ഥം. പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ തലയിൽ എണ്ണക്കുടവുമായി അടിവെച്ചടിവെച്ച് നടക്കും പോലെ വേണം പ്രദക്ഷിണം എന്ന് യോഗശാസ്ത്രങ്ങൾ പറയുന്നു. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചും നാമം ചൊല്ലിയും വേണം പ്രദക്ഷിണം നടത്താൻ. ധൃതി കൂടാതെ പൂർണ്ണ മനസ്സോടെ നടത്തുന്ന പ്രദക്ഷിണത്തിന് ഫലം കൂടുമത്രേ. ഓരോ ദേവനുമുണ്ട് പ്രദക്ഷിണ കണക്കുകൾ. ഗണപതിക്ക് 1, സൂര്യന് 2, ശിവന് 3, ദേവി വിഷ്ണു ശാസ്താവ് 4, സുബ്രഹ്മണ്യൻ 5, അരയാലിന് 7 എന്നിങ്ങനെയാണ് ചിട്ട. ഒരു പ്രദക്ഷിണത്തിൽ ദേവാരാധനയ്ക്ക് അർഹരാകും, മൂന്നാമതോടെ മുക്തിയും പ്രാപ്തമാകുമെന്നാണ് ബ്രഹ്മനാരദീയം പറയുന്നത്. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.